ഭീമനടി കൂരാംകുണ്ടിൽ ഒഴുക്കിൽപ്പെട്ട റിട്ടയർഡ് അധ്യാപികയുടെ മൃതദേഹം കണ്ടെത്തി. കൂരാംകുണ്ടിലെ രവീന്ദ്രന്റെ ഭാര്യ ലതയുടെ മൃതദേഹമാണ് പ്ലാച്ചിക്കര വനത്തിലൂടെ ഒഴുകുന്ന തോട്ടിലെ ചെക്ക് ഡാമിന് സമീപത്തു നിന്നും കണ്ടെത്തിയത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് ലതയെ വീടിന് സമീപത്തെ തോട്ടിൽ കുത്തൊഴുക്കിൽപ്പെട്ട് കാണാതായത്. വെള്ളരിക്കുണ്ട് പോലീസും പെരിങ്ങോ ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായി കഴിഞ്ഞ ദിവസം തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ നടത്തിയ ദുരന്ത നിവാരണ സേനയാണ് മൃതദേഹം കണ്ടെത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. പയ്യന്നൂരിൽ ആർഎസ്എസ് കാര്യാലയത്തിനു നേരെ ബോംബെറിഞ്ഞ സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. കരിവളൂർ പേരളം സ്വദേശി ദീപകിനെയാണ് പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി. പയ്യന്നൂരിലെ ആർഎസ്എസ് കാര്യാലയത്തിനു നേരെ ബോംബെറിഞ്ഞ കേസിൽ ഒരാൾ കൂടി പോലീസിന്റെ പിടിയിലായി. കരിവളൂർ പേരളത്തെ ദീപകിനെയാണ് അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കെ നായരും സംഘവും പിടികൂടിയത്. അക്രമക്കേസിൽ പോലീസ് തിരിച്ചറിഞ്ഞ ഇയാളെ രാവിലെ പേരളത്ത് വെച്ചാണ് പിടികൂടിയത്. കേസിൽ നേരത്തെ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നു. അക്രമത്തിനെത്തിയ സംഘം സഞ്ചരിച്ച മോട്ടോർ ബൈക്ക് കരിവളൂർ പേരളത്തിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. നേരത്തെ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്തപ്പോഴാണ് കൃത്യത്തിൽ പങ്കെടുത്ത ദീപകിനെ കുറിച്ച് സൂചന ലഭിച്ചത്. കേസിൽ ഒരു പ്രതി കൂടി ഉണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. കഴിഞ്ഞ മാസം 12 പുലർച്ചെ 1 മണിയോടെയാണ് ആർഎസ്എസ് ജില്ലാ കാര്യാലയമായ പയ്യന്നൂരിലെ രാഷ്ട്രമന്ദിരത്തിന് നേരെ ബോംബേറുണ്ടായത്. ഓഫീസ് സെക്രട്ടറി നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ മണ്ഡലം യുഡിഎഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ ടി സഹദുള്ള ധർണ ഉദ്ഘാടനം ചെയ്തു. ധർണയ്ക്ക് മുന്നോടിയായി യുഡിഎഫ് പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന ധർണാസമരം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ ടി സഹദുള്ള ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറിച്ചതുവഴി പാവപ്പെട്ടവരുടെ ജീവിതം ദുരിതപൂർണമാവുകയാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ ടി സഹദുള്ള പറഞ്ഞു. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് നിലവിൽ വന്ന പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് മാറി മാറി വരുന്ന ഗവൺമെന്റുകളൊക്കെ തന്നെ ഈ രീതിയിൽ വികസനത്തിന് വേണ്ടി ഗവൺമെന്റ് ഗ്രാന്റും മറ്റ് ഫണ്ടുകളും അനുവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് കേരളത്തിലെ പിണറായി സർക്കാർ പഞ്ചായത്തും അതുപോലെ തന്നെ നഗരസഭയുടെ ഭരണകളും ഒക്കെ തന്നെ അതിന് പൂച്ചുവില്ലം കിടുന്ന രീതിയിൽ ഫണ്ട് കൊടുക്കുന്നതിന് തടസ്സം നിൽക്കാനും അധികാരം വീണ്ടും സെക്രട്ടേറിയറ്റിലേക്ക് മന്ത്രിമാരുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യുഡിഎഫ് ചെയർമാൻ പിലാക്കൽ അശോകൻ അധ്യക്ഷത വഹിച്ചു. കെ പി സി സി മെമ്പർ എം നാരായണൻകുട്ടി, ഡി സി സി സെക്രട്ടറി എ പി നാരായണൻ, എം കെ രാജൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ കെ ഫൽഗുനൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, വി സി നാരായണൻ, സി രത്നാകരൻ, എസ് എ ഷുക്കൂർ ഹാജി, എം പ്രദീപ് കുമാർ, എ രൂപേഷ്, അത്തായി പത്മിനി, ഇ പി ശ്യാമള എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ്പ ലത്തീഫിയ ഇംഗ്ലീഷ് സ്കൂൾ അങ്കണത്തിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. രാവിലെ 8 മണിയോടെയാണ് ശക്തമായ ശബ്ദത്തോടെ കിണർ ഇടിഞ്ഞു താഴ്ന്നത്. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെ ശക്തമായ ശബ്ദത്തോടെ കിണർ ഇടിഞ്ഞു താഴുകയായിരുന്നു. 1980 നിർമ്മിച്ച ഈ കിണർ കേടുപാടുകളൊന്നുമില്ലാതെ സ്കൂൾ ആവശ്യത്തിനായി ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങൾക്കും കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. ഇന്ന് രാവിലെ 8 മണിക്ക് പെട്ടെന്ന് അവിചാരിതമായി ചെറിയ ഒരു പൊട്ടലോടുള്ള ശബ്ദത്തോടു കൂടിയിട്ട് അത് ഇടിഞ്ഞ് താഴേക്ക് പോയി. അത് ഒരിക്കലും ഈ കിണർ വറ്റാറില്ല. എല്ലാ വർഷവും നമ്മൾ വറ്റാൻ ശ്രമിക്കാറുണ്ട്, പൂർണ്ണമായി അത് വറ്റാറില്ല. എന്താണെന്നറിയില്ല. ഇന്ന് രാവിലെ ഇന്നലെ വരെ അങ്ങനത്തെ യാതൊരു ഇതിൻ്റെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഉടനെ ഫയർഫോഴ്സിനെ വിളിച്ചു, പോലീസുകാരെ വിളിച്ചു, താസ്ദാറൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട്. അത് എത്രയും വേഗം അത് മൂടാനുള്ള ഒരു സൗകര്യം നമ്മൾ ആക്കിയിട്ടുണ്ട്. പയ്യന്നൂർ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, പയ്യന്നൂർ തഹസീൽദാർ എന്നിവർ സ്ഥലം സന്ദർശിച്ച് സുരക്ഷാ മുൻകരുതലുകൾക്ക് നേതൃത്വം നൽകി. ലത്തീഫിയ സീനിയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെന്റ് സ്കൂളിന് വ്യാഴാഴ്ച അവധി നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ.
തൊഴിലുറപ്പ് തൊഴിലാളികളെ ആശങ്കയിലാഴ്ത്തി കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം. തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചും ചില പ്രവൃത്തികൾ ഒഴിവാക്കിയുമാണ് കേന്ദ്ര സർക്കാർ തൊഴിലാളികളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടത്. തൊഴിലുറപ്പ് തൊഴിലാളികളെ ആശങ്കയിലാഴ്ത്തി കേന്ദ്ര സർക്കാർ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചത് പാവപ്പെട്ട നിരവധി കുടുംബങ്ങളെയാണ് ബാധിക്കുക. പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഒരു സമയം 20 ജോലികൾ മതിയെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഉത്തരവ്. 10.5 കോടി തൊഴിൽ ദിനങ്ങൾ ആവശ്യമായ പദ്ധതി തയ്യാറാക്കിയ കേരളത്തിന് ലഭിച്ചതാകട്ടെ 6 കോടി തൊഴിൽ ദിനങ്ങൾ മാത്രം. ഇത് തൊഴിലാളികളെ മാത്രമല്ല കാർഷിക മേഖലയെയും ബാധിക്കും. ഇപ്പോൾ കൃഷിയിടങ്ങളിൽ കിളയ്ക്കാനും മഴവെള്ളക്കുഴി എടുക്കുവാനും പാതയോരങ്ങളിലെ കാട് വെട്ടിത്തെളിക്കുക തുടങ്ങിയവയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ. പാടത്തേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇത്തരത്തിലൊരു തീരുമാനം വരുന്നത്. നിലവിൽ ഓരോ വാർഡിലും 30-നടുത്ത് ചുരുങ്ങിയത് തൊഴിലാളികളുണ്ട്. ഇതിൽ പലർക്കും തൊഴിൽ കൃത്യമായി ലഭിക്കാത്ത സ്ഥിതിയാണ് ഇനിയുണ്ടാകുക. കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി പഞ്ചായത്തിൽ മൊട്ടാമ്പ്രം പ്രദേശത്ത് നാൽക്കാലികളെ കയറൂരിവിടുന്നത് വ്യാപാരികൾക്ക് ദുരിതമാകുന്നു. പ്രശ്നത്തിന് പരിഹാരം കാണണം എന്ന് ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി. മൊട്ടാമ്പ്രം പ്രദേശത്ത് അറവുമാടുകളെ കയറൂരിവിടുന്നത് വ്യാപാരികൾക്ക് ദുരിതം സൃഷ്ടിക്കുന്നു. രാത്രിയും പകലും നാൽക്കാലികൾ കൂട്ടത്തോടെയെത്തി കടകളുടെ മുമ്പിൽ തമ്പടിക്കുകയാണ്. രാത്രികാലങ്ങളിൽ വാഹനയാത്രക്കാർക്കും നാൽക്കാലികൾ ദുരിതം സൃഷ്ടിക്കുന്നു. ഇതിനെതിരെ വ്യാപാരികൾ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകി. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. വ്യാപാരി സമൂഹത്തിന് തന്നെ വലിയൊരു പ്രശ്നമായി തീരുന്ന ഒരു കാര്യമാണത്. എല്ലാ ഷോപ്പുകളുടെയും വ്യാപാര സ്ഥാപനങ്ങളും മുന്നിൽ വന്നുകൊണ്ട് അവിടെ കഷ്ടമൂത്രമൊക്കെ ഇടുകയും മറ്റുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന അലഞ്ഞു തിരിയുന്ന കന്നുകാലികൾക്ക് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പല പ്രാവശ്യവും പുതിയങ്ങാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഞ്ചായത്ത് അധികൃതമായി ഇതിനു മുമ്പ് തന്നെ ബന്ധപ്പെടുകയും അതിന് ശാശ്വതമായ പരിഹാരം കാണാമെന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഇത്ര കാലമായി ഒരു പരിഹാരം അതിന് കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് പിന്നെ പുതിയങ്ങാടി യൂണിറ്റ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാരവാഹികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് നിവേദനവും സെക്രട്ടറിക്കും നിവേദനം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ട് ഇതിന് ശാശ്വതമായ പരിഹാരം പെട്ടെന്ന് തന്നെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭ പരിപാടിയിലേക്ക് നീങ്ങുമെന്നുള്ള ഒരു അറിയിപ്പ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നിസ്വാർത്ഥ സാമൂഹിക സേവനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് തൃക്കരിപ്പൂർ കൈക്കോട്ട് കടവിലെ എ ഇസ്മായിൽ ഹാജി. നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഇസ്മായിൽ ഹാജിയുടെ ഇപ്പോഴത്തെ പ്രധാന ചുമതല വിദ്യാലയത്തിന് മുന്നിലെ ഗതാഗത നിയന്ത്രണമാണ്. എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന കൈക്കോട്ട് കടവ് സ്കൂളിന് മുന്നിൽ രാവിലെയും വൈകുന്നേരവും കർമ്മനിരതനായി ഇസ്മയിൽ ഹാജി ഉണ്ടാകും. വാഹനങ്ങൾ ധാരാളമായി ഒന്നിച്ചു വന്നു പോകുന്ന സമയം ഗതാഗതം സുഗമമാക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനുമാണ് സന്നദ്ധ സേവനത്തിനിറങ്ങാൻ ഇസ്മയിൽ ഹാജിയെ പ്രേരിപ്പിച്ചത്. വാഹനങ്ങളിലെത്തുന്ന വിദ്യാർത്ഥികളെ ശ്രദ്ധാപൂർവം റോഡ് കടത്തും. വൈകിപ്പോകുന്ന കുട്ടികൾക്കൊപ്പം കാവൽ നിൽക്കും. സ്കൂളിന്റെയും വിദ്യാർത്ഥികളുടെയും ഏതൊരു കാര്യത്തിലും ആത്മാർത്ഥമായി ഇടപെടാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഇസ്മയിൽ ഹാജിയുടെ സേവനത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ഏറെ സന്തുഷ്ടരാണ്. നമ്മളൊരു സ്റ്റാഫ് പോലെയാണ്, നമ്മൾ കൂട്ട സ്റ്റാഫ് പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. കാരണം രാവിലെ നമ്മളെക്കാൾ മുമ്പ് ഇവിടെ എത്തുകയും നമ്മൾ പോയതിന് ശേഷം പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം കുട്ടികളെ വാഹനങ്ങളിൽ കയറ്റുന്നതിനും ഇറക്കുന്നതിനും റോഡ് മുറിച്ചു കിടക്കുന്നതിനും അങ്ങനെ എല്ലാവരും സഹായ സഹകരണങ്ങളും തൻ്റെ മക്കളെ നോക്കുന്ന അതേപോലെ തന്നെ ഇവിടെയുള്ള ഓരോ കുട്ടികളെയും വളരെ ശ്രദ്ധയോടെ അദ്ദേഹം നോക്കിക്കാണാറുണ്ട് എന്നുള്ളതാണ്. പല സന്ദർഭങ്ങളിലും കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില അപാകതകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതും അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് പലപ്പോഴും അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുള്ളത്. തന്റെ ഇടപെടൽ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമുണ്ടെന്ന് കണ്ടാൽ പിന്നെ ആലോചിച്ച് സമയം കളയാൻ ഈ മനുഷ്യസ്നേഹി തയ്യാറല്ല. കഴിഞ്ഞ 5 വർഷമായി സൗജന്യ കുടിവെള്ള വിതരണം നടത്താനും ഇപ്പോൾ കൈക്കോട്ട് കടവ് സ്കൂളിന് മുന്നിലെ ഗതാഗത നിയന്ത്രണം ഏറ്റെടുക്കാനുമെല്ലാം ഇസ്മയിൽ ഹാജിക്ക് സാധിക്കുന്നത് ഈ സമീപന രീതി കൊണ്ടാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ ശേഷം സേവനരംഗത്തെ നിറസാന്നിധ്യമാണ് ഇദ്ദേഹം. ഈ സേവനങ്ങളെ കണക്കിലെടുത്ത് കൈക്കോട്ട് കടവ് UAE കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രഥമ KP അബ്ദുറഹ്മാൻ ഹാജി എൻഡോമെന്റും ഇസ്മയിൽ ഹാജിക്കാണ് നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
ചെങ്കല്ല് മുഴുവൻ അന്യ ജില്ലകളിലേക്ക് കൊണ്ടുപോകുന്നതായി ആരോപണം. ഇത് കാരണം പയ്യന്നൂർ ഏരിയയിലെ ലോറി തൊഴിലാളികൾ തൊഴിലില്ലാതെ പ്രയാസമനുഭവിക്കുന്നതായി കണ്ണൂർ ജില്ലാ സ്വതന്ത്ര ലോറി ഓണേഴ്സ് അസോസിയേഷൻ മാതമംഗലം ഏരിയ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ചെങ്കല്ലുകൾ അന്യ ജില്ലയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുവെന്നും ഇത് കാരണം കണ്ണൂർ ജില്ലയിലേക്ക് ആവശ്യമായ ചെങ്കല്ലിന് കടുത്ത ക്ഷാമമെന്നും പരാതി. അന്യ ജില്ലയിൽ ആവശ്യക്കാർ കൂടിയതോടെ അവർക്കാവശ്യമായ 14-8 സൈസിലുള്ള കല്ലുകളാണ് പയ്യന്നൂർ പ്രദേശത്തെ ക്വാറികളിൽ ഇപ്പോൾ വെട്ടിയെടുക്കുന്നതെന്ന് കണ്ണൂർ ജില്ലാ സ്വതന്ത്ര ലോറി ഓണേഴ്സ് അസോസിയേഷൻ മാതമംഗലം ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ ആരോപിച്ചു. കണ്ണൂർ ജില്ലയിൽ ആവശ്യമുള്ള 13-8 സൈസിലുള്ള കല്ല് തന്നെ എല്ലാ ക്വാറികളിലും വെട്ടിയെടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ ആവശ്യമുന്നയിച്ച് ചെങ്കൽ ഓണേഴ്സ് അസോസിയേഷന് കത്തു നൽകിയിരുന്നു. എരമം കുറ്റൂർ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തുകളിലെയും പയ്യന്നൂർ കോറോം ഭാഗത്തെയും ചെങ്കൽ പണകളിലെ കല്ലുകളാണ് മാഹി വടകര കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് കടത്തുന്നത്. നാഷണൽ പെർമിറ്റ് ലോറികളിലും ടോറസുകളിലും അന്യ ജില്ലകളിലേക്ക് കല്ലുകൾ കടത്തുവാൻ തുടങ്ങിയതോടെ പ്രദേശത്തെ ലോറി ഉടമകളും ചുമട്ടുകാരും ലോറി തൊഴിലാളികളും തൊഴിൽരഹിതരായി. അന്യ ജില്ലക്കാർക്കു മാത്രം കല്ലുകൊടുക്കുവാൻ തുടങ്ങിയതോടെ പെരിങ്ങോം മാതമംഗലം മാത്തിൽ പിലാത്തറ തളിപ്പറമ്പ് പ്രദേശത്തെ നിർമ്മാണ മേഖലയും നിലച്ച നിലയിലാണുള്ളത്. നിർമ്മാണ തൊഴിലാളികൾക്കും ലോറിക്കാർക്കും ചുമട്ടു തൊഴിലാളികൾക്കും വിഷമമുണ്ടാക്കുന്ന രീതിയിൽ നിന്ന് ചെങ്കൽപ്പണ ഉടമകൾ പിന്മാറണമെന്ന് ലോറി ഉടമകൾ ആവശ്യപ്പെട്ടു. നാട്ടുകാരെ പൂർണമായും ഒഴിവാക്കി നടത്തുന്ന നിലപാടിൽ നിന്ന് ചെങ്കൽപ്പണ ഉടമകൾ മാറണമെന്നും ലോറി ഓണേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. നൂറുകണക്കിന് ലോറി ഡ്രൈവർമാർക്കും തൊഴിലില്ലാതാകുന്ന ഇന്നത്തെ രീതി അവസാനിപ്പിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ആവശ്യങ്ങൾ പണ ഉടമകൾ അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ലോറി ഉടമകൾ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലക്കി, ജില്ലാ സെക്രട്ടറി പി വി രാജേഷ്, മാതമംഗലം ഏരിയ പ്രസിഡന്റ് പി പി സുധീഷ് കുമാർ, ട്രഷറർ എം ഹാരിസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് തണൽ, ടി കെ ഷിബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. നൃത്താധ്യാപന രംഗത്ത് 3 പതിറ്റാണ്ടായി സജീവമായി നിലകൊള്ളുന്ന പയ്യന്നൂരിലെ എൻ വി കൃഷ്ണൻ മാസ്റ്റർ ക്ഷേത്രകലാ ഫെലോഷിപ്പ് പുരസ്കാര നിറവിൽ. സ്കൂൾ കലോത്സവങ്ങളിൽ കലാതിലകവും കലാപ്രതിഭാ പട്ടവും നേടിയ മഞ്ജു വാര്യർ, വിനീത് കുമാർ, അനുപമ കൃഷ്ണൻ, മുരളി എച്ച് ഭട്ട്, എം കെ ഷിജിത് കുമാർ, സി വിപിൻദാസ് തുടങ്ങി നിരവധി പ്രതിഭകളെ കൈരളിക്ക് സംഭാവന നൽകിയ നാട്യാചാര്യനാണ് കൃഷ്ണൻ മാസ്റ്റർ. ചെന്നൈയിലെ ലോകപ്രശസ്തമായ രുക്മിണിദേവി അരുണ്ടേലിന്റെ കലാക്ഷേത്രത്തിൽ നിന്നും നൃത്തപഠനം പൂർത്തിയാക്കിയ പയ്യന്നൂരിലെ എൻ വി കൃഷ്ണൻ മാസ്റ്റർ പത്മഭൂഷൺ, വി പി ധനഞ്ജയന്റെയും ശാന്ത ധനഞ്ജയന്റെയും ഭരതകലാഞ്ജലിയിലൂടെയാണ് നൃത്താധ്യാപകനായി രംഗത്ത് വന്നത്. ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും മോഹിനിയാട്ടത്തിലും കഥകളിയിലും കേരള നടനത്തിലുമെല്ലാം കഴിവുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി കൂടുതൽ പരിശീലനം നൽകി ഉന്നതിയിലെത്തിച്ചിരുന്നു. കലാതിലക പട്ടം നേടിയ പ്രശസ്ത അഭിനേത്രിയായ മഞ്ജു വാര്യർ കൃഷ്ണൻ മാസ്റ്ററുടെ പ്രിയ ശിഷ്യയായിരുന്നു. പ്രശസ്ത ചലച്ചിത്ര നടൻ വിനീത് കുമാർ, അനുപമ കൃഷ്ണൻ, മുരളി എച്ച് ഭട്ട്, എം കെ ഷിജിത് കുമാർ, സി വിപിൻ ദാസ് എന്നിങ്ങനെ നീളുന്നു കലാപ്രതിഭ തിലകപ്പട്ടങ്ങൾ നേടിയ കൃഷ്ണൻ മാസ്റ്ററുടെ ശിഷ്യ പരമ്പര. തന്റെ മുഖഭാവത്തിലൂടെയും കൈകളിൽ രൂപം കൊള്ളുന്ന മുദ്രകളും അതേപടി വിദ്യാർത്ഥികളിൽ സന്നിവേശിപ്പിച്ച് ദ്രുതതാളത്തിൽ സംഗീതവും നൃത്തവും പഠിപ്പിക്കുന്നതാണ് മാസ്റ്ററുടെ ശൈലി. കഴിഞ്ഞ 30 വർഷത്തോളമായി നൃത്തം അഭ്യസിക്കുന്ന കൃഷ്ണൻ മാസ്റ്ററുടെ ഭരതാഞ്ജലിയിൽ 300 വിദ്യാർത്ഥികളാണ് പഠനത്തിനെത്തുന്നത്. വിദ്യാർത്ഥികൾക്ക് പുറമെ വീട്ടമ്മമാരും പഠനത്തിന് എത്തുന്നുണ്ടെന്ന് കൃഷ്ണൻ മാസ്റ്റർ പറയുന്നു. ഇപ്പോൾ കിട്ടിയതായ ഈ ബഹുമതി, ഈ യോഗ്യത ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളായ ജനങ്ങൾക്കും സമർപ്പിക്കുന്നു. നല്ലൊരു കളരി അഭ്യാസി കൂടിയാണ് കൃഷ്ണൻ മാസ്റ്റർ. ചെറുപ്പത്തിൽ തന്നെ ആയോധന കലയായ കളരിപ്പയറ്റ് സ്വായത്തമാക്കിയ കൃഷ്ണൻ മാസ്റ്റർ 72-ാം വയസ്സിലും കളരിപ്പയറ്റിലെ പുതിയ മേഖലകൾ സ്വയം സ്വായത്തമാക്കുന്നതോടൊപ്പം പുതിയ തലമുറയ്ക്ക് കൈമാറുന്നതിനും സമയം കണ്ടെത്തുന്നു. കഥകളിയിലും കൃഷ്ണൻ മാസ്റ്റർ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. നിരവധി വേദികളിൽ കഥകളി അവതരിപ്പിക്കുകയും വിവിധ പുരസ്കാരങ്ങളും നേടി. വിവിധ വർഷങ്ങളിൽ വ്യത്യസ്തങ്ങളായ നിരവധി പുരസ്കാരങ്ങളാണ് കൃഷ്ണൻ മാസ്റ്ററെ തേടിയെത്തിയത്. 2012 കേരള സംഗീത നാടക അക്കാദമിയുടെ പരമോന്നത ബഹുമതിയായ കലാ ഫെലോഷിപ്പും ഇദ്ദേഹത്തെ തേടിയെത്തി.
ചിറക്കൽ കോവിലകം പട്ടും വളയും നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. 2008 ഒക്ടോബർ 2 തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര സന്നിധിയിൽ NV കൃഷ്ണൻ മാസ്റ്ററെ വീരശൃംഖലയും നാട്യനിപുണ ബഹുമതിയും നൽകി ആദരിച്ചു. PK ഗീതയാണ് ഭാര്യ. സംഘമിത്ര, മഹേന്ദ്രൻ, അംബരീഷ് എന്നിവർ മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. പേരളം നോർത്ത് പുത്തൂര് 6 വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. തൊഴിലുറപ്പ് മേഖലയിൽ കോടിക്കണക്കിന് രൂപ ബജറ്റിൽ വെട്ടിക്കുറക്കുകയും തൊഴിൽ ദിനങ്ങൾ കുറക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് NREG വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പേരളം നോർത്ത് പുത്തൂർ 6 വാർഡിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും TGOPALAN ഉദ്ഘാടനം ചെയ്തു. PPANGAJAKSHI, DEEPAYAM തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. താവം ബീവറേജസ് ഔട്ട്ലെറ്റിലേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. മഴ പെയ്തതോടെ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഏറെ പണിപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത്. സർക്കാരിലേക്ക് ലക്ഷങ്ങൾ വരുമാനം നേടിക്കൊടുക്കുന്ന സ്ഥാപനമാണ് താവം മേൽപ്പാലത്തിന് സമീപത്തെ ബീവറേജസ് ഔട്ട്ലെറ്റ്. എന്നാൽ ഇവിടേക്കുള്ള റോഡിന്റെ സ്ഥിതി ഏറെ ശോചനീയമാണ്. കുണ്ടും കുഴിയുമായ റോഡിൽ മഴ പെയ്തതോടെ വെള്ളം കെട്ടിനിൽക്കുന്നു. ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി കടന്നുപോകുന്നത്. കാൽനടയാത്രക്കാരുടെ അവസ്ഥയും അതിലേറെ കഷ്ടമാണ്. ബീവറേജസ് കൂടാതെ നിരവധി കടകളിലേക്കും വർക്ക്ഷോപ്പ് എന്നിവിടങ്ങളിലേക്കും പള്ളിക്കര ഭാഗത്തുനിന്നും സപ്ലൈകോയിലേക്ക് KSTP റോഡ് മുറിച്ചുകടക്കാതെയും ചെറുകുന്ന് ഭാഗത്ത് നിന്ന് കല്യാശ്ശേരി ബ്ലോക്ക് ഓഫീസിലേക്കും ഇതുവഴി എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. രാത്രികാലങ്ങളിൽ ഇവിടെ വെളിച്ചമില്ലാത്തതും ദുരിതം സൃഷ്ടിക്കുന്നു. ഒരാൾക്കാർക്ക് നടന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ടും ഒരാൾക്ക് ഭൂമി ഇങ്ങോട്ട് പാസിംഗ് ചെയ്യാൻ ഒന്നുമില്ല. അവസ്ഥയിപ്പോ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പഞ്ചായത്തോ ബന്ധപ്പെട്ട അധികൃതരോ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ചാക്കോ ബോബൻ മുഖ്യവേഷത്തിലെത്തുന്ന പുതിയ സിനിമയിലൂടെ കാസർഗോഡ് ജില്ല വീണ്ടും ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നു. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ ഒരുക്കുന്ന കുഞ്ചാക്കോ ബോബൻ നായകനായ നാ താൻ കേസുകൊട് എന്ന സിനിമ ഓഗസ്റ്റ് 11 തിയേറ്ററുകളിലെത്തുമ്പോൾ സിനിമയിൽ ചെറുതും വലുതുമായ അഭിനേതാക്കളും ജില്ലയുടെ അഭിമാനമാവുകയാണ്. കുഞ്ചാക്കോ ബോബൻ മുഖ്യവേഷത്തിലെത്തുന്ന നാ താൻ കേസുകൊട് സിനിമയിൽ കാസർഗോഡ് ജില്ലയിലെ നിരവധി പേരാണ് പുതുമുഖ താരങ്ങളായി സിനിമയിൽ വേഷമിട്ടിരിക്കുന്നത്. നായക കഥാപാത്രത്തിനെതിരെ കോടതിയിലെത്തുന്ന കേസാണ് സിനിമയുടെ കഥാതന്തു. സത്യാവസ്ഥ തെളിയിക്കാനുള്ള പോരാട്ടത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ തെറ്റായ പ്രവണതകളെ സിനിമ വിമർശനത്തിന് വിധേയമാക്കുന്നുണ്ട്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നായ ജഡ്ജിയെ അവതരിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകനും പടന്ന പഞ്ചായത്തംഗവുമായ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററാണ്. നാടകരംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ആദ്യമായാണ് സിനിമയിലേക്കെത്തുന്നത്. മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി കോടതി നടപടികൾ യഥാവിധി അവതരിപ്പിക്കുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്. നാടകാഭിനയത്തിലൂടെ ലഭിച്ച കരുത്താണ് സിനിമ അഭിനയത്തിന് വഴിവെച്ചതെന്ന് കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പറയുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിനിമയിൽ ഒരു അവസരം എനിക്ക് കിട്ടിയത്. പ്രിയപ്പെട്ട സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്യുന്ന ഇന്നാ താൻ കേസുകൊടു എന്ന സിനിമയിലാണ് എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത്. ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കുഞ്ചാക്കോ ബോബൻ എന്ന നടനോടൊപ്പം അഭിനയിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് അതിലേറെ സന്തോഷം പകരുന്നതാണ്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത വരുന്ന ഒരു വലിയ കൂട്ടായ്മ കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഒട്ടേറെ കലാകാരന്മാർ എടുത്തു പറയാൻ പറ്റുന്ന കഥാപാത്രങ്ങളായി ഈ സിനിമയിൽ വരുന്നു എന്നത് മറ്റൊരു പുതുമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ്. അതിലേറെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു കൂട്ടായ്മയുടെ ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളത് അതിലേറെ സന്തോഷം പകരുന്നതാണ്. ചിത്രത്തിൽ നായികയായി വേഷമിടുന്നത് തമിഴ് ചലച്ചിത്ര നടി ഗായത്രി ശങ്കറാണ്. ചെറുവത്തൂർ, ചീമേനി, മടിക്കൈ, തൃക്കരിപ്പൂർ, മയിച്ച, ബംഗളം, നീലേശ്വരം, കാഞ്ഞങ്ങാട്, കയ്യൂർ എന്നിവിടങ്ങളിലാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഈ കേസിൽ മന്ത്രി പ്രേമം കൊടുങ്ങോടാ? മന്ത്രിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ കാര്യം പറയാ. മാർച്ച് 29 നടന്ന
ഒരു ഷട്ടിൽ കോട്ടിലെ കൊലപാതകം അറിയില്ലേ? എന്റെ ഗോപേട്ടാ, വിപിന്റെ മർമ്മലെ തെങ്ങ് എന്റെ വളപ്പിലേക്ക് ചാഞ്ഞിട്ടേ അതിൽ നിന്നൊരു തേങ്ങ ഉണ്ട് എന്റെ വീട്ടിന്റെ ഓട് കൊട്ടീന്. ഞാൻ ആരോട് പോയി ചോദിക്കേണ്ടത്? നീ എന്നോട് ചോദിച്ചോ, എന്റെ അച്ഛനോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് നിന്റെ അച്ഛനോട് ചോദിക്കൂടാ, എടാ നിന്നെ ഇങ്ങനെ പോറ്റി വലുതാക്കി അച്ഛനല്ലേ, അപ്പൊ അയാളോട് ചോദിക്കണ്ടേ? ശരി, അച്ഛനോട് ചോദിച്ചോ, ഒന്നര തന്റെ അമ്മാവനോട് ചോദിക്കണ്ട ആവശ്യമില്ല. അമ്മാവനോട് ചോദിക്കും. പ്രകാശൻ എന്ന ആള് ഷട്ടിൽ കളിക്കുമ്പോ ഉണ്ടായ വാക്കിറക്കത്തില് തമ്പി എന്ന ആളെ ചവിട്ടി. ഹജ്ജ് കർമ്മം നിർവഹിച്ച് തിരിച്ചെത്തിയ ഹാജിമാർക്കും ഹജുമമാർക്കും IUML തൃക്കരിപ്പൂർ ഹജ്ജ് സെല്ലിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മുസ്ലിം ലീഗ് ദേശീയ കൌൺസിലർ AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ബാഫഖി തങ്ങൾ സൌധത്തിൽ നടന്ന സ്വീകരണ പരിപാടി മുസ്ലിം ലീഗ് ദേശീയ കൌൺസിലർ AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ നാലഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ ഹജ്ജ് ക്യാമ്പ് നമ്മൾ ആരംഭിച്ചു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ എല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞ കെ എം കുഞ്ഞി, അദ്ദേഹമാണ് ഇതിൻ്റെ കൺവീനർ സ്ഥാനത്ത് നിന്നുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഇവിടെ PT ഇബ്രാഹിം സാഹിബിനെ കുറിച്ച് പറഞ്ഞു. PM അമീറുണ്ട്, അതുപോലെ എയർപോർട്ടിൽ കുട്ടയും നമ്മളോടുള്ള AP അമീറും നിന്നുകൊണ്ടിരിക്കുന്നു. എസ് കുഞ്ഞഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സുബീർ ദാരിമി മുഖ്യപ്രഭാഷണം നടത്തി. VK ബാവ, MDP കരീം, സത്താർ വടക്കുംപാട്, TP അഹമ്മദ് ഹാജി, OT അഹമ്മദ് ഹാജി, MSC കുഞ്ഞബ്ദുള്ള, ഹജ്ജ് സെൽ കൺവീനർ KM കുഞ്ഞി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി സുരേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആറ്റിറ്റ്യൂഡിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾക്കെല്ലാം പലതരത്തിലുള്ള ആ ഒരു അഡോളസന്റ് സമയത്തുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് അന്ന് ഇന്നും ഏതാണ്ടൊക്കെ സമാനമാണ്. സോഷ്യൽ സിറ്റുവേഷൻസ് കുറെ മാറിയിരിക്കുന്നു. ഈ മാറുന്ന പശ്ചാത്തലത്തിനനുസരിച്ചിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഈ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളുടെ വീടുകളിൽ പണ്ട് നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മാവന്മാരോ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ സോഷ്യൽ സിറ്റുവേഷൻ കണ്ടീഷൻസ് മാറിയിരിക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ CK ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് P പ്രസാദ്, NSS കോർഡിനേറ്റർ SS ശരത്, ജയച്ചേമാരായ രാധ, ജയറാം, സരസ്വതി തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയുടെ പരിശോധന ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ സ്കൌട്ട് ഗൈഡുകൾക്കായി സമ്പൂർണ്ണ നീന്തൽ ദുരന്ത നിവാരണ മാനേജ്മെന്റ് പരിശീലനം നൽകുന്നു. ആദ്യഘട്ടമായി മാസ്റ്റർ ട്രെയിനർമാർക്കുള്ള പരിശീലനം ഓഗസ്റ്റ് 5, 6, 7, 12, 13, 14 തീയതികളിലായി കോറോം ദേവി സഹായം UP സ്കൂളിൽ നടക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ സ്കൌട്ട് ഗൈഡുകളെയും നീന്തൽ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ഇത്തരമൊരു പരിശീലനം സംഘടിപ്പിക്കുന്നത്. 3 തലങ്ങളിലായാണ് പരിശീലന പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ട പരിപാടിയായ മാസ്റ്റർ ട്രെയിനർമാർക്കുള്ള പരിശീലനം ഓഗസ്റ്റ് 5, 6, 7, 12, 13, 14 തീയതികളിലായി കോറം ദേവി സഹായം UP സ്കൂളിൽ വെച്ച് നടക്കും. ഈ മാസ്റ്റർ ട്രെയിനർമാർ ജില്ലാതലത്തിലും ജില്ലാതല പരിശീലനം ലഭിച്ചവർ യൂണിറ്റ് തലത്തിലും പരിശീലനം നൽകും. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി പരിശീലന പരിപാടികൾ പൂർത്തീകരിക്കാനാണ് സംസ്ഥാന അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ദുരന്തങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത്, പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെ സഹകരണത്തോടെ മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനവും ക്യാമ്പിൽ വെച്ച് നൽകുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ബാബുരാജ് CP, KV ജയറാം, KK വത്സരാജ്, NK സുധ, PK ഉഷ, KV പ്രകാശൻ മാസ്റ്റർ, PV രവീന്ദ്രൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് കർക്കിടക മാസത്തിൽ നടക്കുന്ന നിറയും പുത്തരിയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കിഴക്കേ കണ്ടങ്ങാളി നന്മ പുരുഷ സ്വയം സഹായ സംഘം നിറയോർമ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി നിറയോല കെട്ടലും നിറയോല പരിചയപ്പെടുത്തലും നടന്നു. കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് കർക്കിടക മാസത്തിൽ നടക്കുന്ന നിറയും പുത്തരിയും
പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കിഴക്കേ കണ്ടങ്കാളി നന്മ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നിറയോർമ്മ റിട്ടയർഡ് പ്രധാന അധ്യാപകൻ പി എം ഉണ്ണികൃഷ്ണൻ അടിയോടി ഉദ്ഘാടനം ചെയ്തു. തെങ്ങും വരം തിങ്ങും ഇളം കവുങ്ങും നിറഞ്ഞഹോ സസ്യലതാഢ്യമായ അർത്ഥം പണ്ട് കൃഷി എല്ലാ കൃഷിയായിട്ട് ബന്ധപ്പെട്ടതാണ്. എ സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ഒ കമലാക്ഷൻ നിറയോല കെട്ടലും നിറയോല പരിചയപ്പെടുത്തലും നടത്തി. പി എം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്ക് മുത്തപ്പൻ മടപ്പുരിയുടെയും നന്മ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെയും സ്നേഹാദരവ് നൽകിക്കൊണ്ട് എ ബാലൻ പി എം ഉണ്ണികൃഷ്ണൻ മാസ്റ്ററെ പൊന്നാടി അണിയിച്ചു. പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പി എം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉപഹാരം നൽകി അനുമോദിച്ചു. മോഹനൻ, കൃഷ്ണൻ, ശ്രീധരൻ, ടി വി സുകേഷ്, ടി റൈജു, കുറ്റ്യാട്ടി രാജേഷ് എന്നിവർ സംസാരിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്കായി മാത്തിൽ ടൌണിൽ സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഡോക്ടർ കെ ദീപ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു. ആയുർവേദത്തിന് കർക്കിടക മാസത്തിലെ പ്രത്യേകത തിരിച്ചറിഞ്ഞ നിരവധി കുടുംബശ്രീ അംഗങ്ങളാണ് പരിശോധനയ്ക്കായി എത്തിയത്. മഴക്കാലമായതിനാൽ കൂടുതൽ പേരും തണുപ്പുകാലത്ത് അധികരിക്കുന്ന വാതരോഗവും മറ്റും കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരുന്നു. ഇവർക്ക് കൃത്യമായ പരിശോധനയും നിർദ്ദേശങ്ങളും നൽകിയത് കാങ്കോൽ ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ദീപ കെ ആണ്. വെറും കർക്കിടക മാസത്തിൽ മാത്രം പ്രാധാന്യം നൽകേണ്ടതല്ല, ജീവിതചര്യയായി കാണേണ്ടതാണ് ആയുർവേദത്തെയെന്ന് ഡോക്ടർ പറഞ്ഞു. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ കർക്കിടക മാസത്തോടനുബന്ധിച്ച് ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കർക്കിടക മാസത്തിൽ ആയുർവേദത്തിൻ്റെ പ്രസക്തി എല്ലാവർക്കും അറിയുന്നതാണ്. ഏറ്റവും പ്രധാനം ശരീരബലവും അതുപോലെ രക്തബലവും കുറയുക എന്നതാണ്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന് കർക്കിടക മാസത്തിൽ ആരോഗ്യകാര്യത്തിൽ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണമെന്നും കർക്കിടക ഔഷധ കഞ്ഞിക്കൂട്ട് തുടങ്ങിയവ ഉപയോഗിച്ച് എങ്ങനെ ശരീരബലം നിലനിർത്താമെന്നും കുടുംബശ്രീ അംഗങ്ങളെ ബോധവൽക്കരിക്കാൻ കൂടി ഡോക്ടർ ദീപിക സാധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രേംചന്ദ് ജയന്തി ദിനാചരണവും ഹിന്ദി മഞ്ചിന്റെ പ്രവർത്തന ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. കരിവെള്ളൂരിലെ ഹിന്ദി പ്രചാരക് കെ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ ഹിന്ദി സഭയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. പ്രധാന അധ്യാപിക പി മിനി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ ഹിന്ദി അധ്യാപകൻ സുരേഷ് അന്നൂർ പ്രേംചന്ദിന്റെ തത്സമയ ഛായാചിത്രരചന നടത്തി. വിദ്യാർത്ഥികളായ അർച്ചന, ജയരാജ്, വിഷ്ണുപ്രിയ തുടങ്ങിയവർ പ്രേംചന്ദ് കഥകൾ അവതരിപ്പിച്ചു. സർഗപ്രിയ, അമൃത കെ വി എന്നിവർ ഹിന്ദി ഗാനങ്ങൾ ആലപിച്ചു. ഹിന്ദി മഞ്ച് പ്രസിഡന്റ് സിദ്ധാർത്ഥ ഡി, സെക്രട്ടറി സാന്ദ്ര കെ, സ്കൂളിലെ ഹിന്ദി അധ്യാപകരായ പി വി ഓമന, എ രശ്മി, സ്റ്റാഫ് സെക്രട്ടറി പി സി ജയസൂര്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഡിവൈഎഫ്ഐ ഓഗസ്റ്റ് 15 കണ്ണൂരിൽ വെച്ച് നടത്തുന്ന ഫ്രീഡം സ്ട്രീറ്റിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ചെറുതാഴം കോവൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രചരണ സ്തൂപം സ്ഥാപിച്ചു. ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് സെക്രട്ടറി സി പി ഷിജു ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് സെക്രട്ടറി സി പി ഷിജു പ്രചരണ സ്തൂപം ഉദ്ഘാടനം ചെയ്തു. നിവേദ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എം പ്രജിത്ത്, കെ മനോജ്, ടി രമേശൻ, ടി പി ആദർശ്, കെ വിസ്മയ, കെ വൈഷ്ണ എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറാം. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പേരിൽ ഒരു മാസം നീണ്ടുനിൽക്കുന്ന പരിപാടികൾ നടത്തിവരുന്നു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മൂന്നാമത്തെ പരിപാടി വെള്ളൂർ വീവേഴ്സ് സൊസൈറ്റിയിൽ നടന്നു. ഈ ആയുർവേദം
കംപ്ലീറ്റ് പിന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. വൈദ്യനായിട്ട് തന്നെ അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളിലും നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നാടകങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. അദ്ദേഹത്തിന്റെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകമാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നാടകം എന്ന നിലയിൽ കളിച്ച നാടകം. അത്രത്തോളം നാടകം ഒരു നാടകവും കേരളത്തിൽ കളിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ കളിച്ച നാടകം കേരളത്തിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകമാണ്. എന്നാൽ അതിനു മുമ്പ് ഈ കേരളമാരുടെ പാട്ടവാക്കി എന്ന് പറയുന്ന നാടകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ട് കളിച്ചിട്ടുണ്ട്. അതാണ് ലക്ഷണമൊത്ത ഒരു രാഷ്ട്രീയ നാടകം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കേരളമാരുടെ പാട്ടവാക്കിയാണ്. അതിൽ തൊഴിലാളി വർഗത്തിന്റെ ഒക്കെ മുന്നേറ്റം നമ്മൾ കാണാൻ വേണ്ടി കഴിയും. അതിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പൂർത്തിയാകുന്ന വേളയിൽ വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിലെ മൂന്നാമത്തെ പരിപാടിയാണ് വെള്ളൂർ വീവേഴ്സ് സൊസൈറ്റിയിൽ വച്ച് നടന്നത്. തോപ്പിൽ ബാസിയുടെ ഒളിവിലെ ഓർമ്മകൾ എന്ന കൃതിയുടെ അവതരണം വി പി രാജൻ നിർവഹിച്ചു. ടി വി ഉമാദേവി, എ കെ ദീപാലക്ഷ്മി, കെ ജയന്തി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ ലയൺസ് ക്ലബ്ബ് വിദ്യാർത്ഥിനിക്ക് സൈക്കിൾ സമ്മാനിച്ചു. കരിവെള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീനന്മയ്ക്കാണ് സൈക്കിൾ സമ്മാനിച്ചത്. സ്വന്തമായി സൈക്കിൾ ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിനിക്ക് സൈക്കിൾ നൽകാൻ തയ്യാറാണെന്ന് കരിവെള്ളൂർ ലയൺസ് ക്ലബ്ബ് സ്കൂൾ അധികൃതരെ അറിയിച്ചപ്പോൾ കിലോമീറ്ററുകളോളം താണ്ടി സ്കൂളിലെത്തി പഠന മികവിൽ നിന്നും ക്ലാസ്സിൽ ഒന്നാമതെത്തുന്ന ശ്രീനന്മയെ സ്കൂൾ അധികൃതർ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഏതൊരാളെയും സ്വയം പര്യാപ്തരാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് സ്വന്തമായി ഒരു വാഹനമുണ്ടാകുമ്പോഴാണ്. അത് പരിസ്ഥിതിക്ക് യാതൊരു കോട്ടവും വരുത്താത്ത സൈക്കിൾ തന്നെ ആകുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കിയാണ് വിദ്യാർത്ഥിനിക്ക് സൈക്കിൾ തന്നെ നൽകാൻ തീരുമാനിച്ചത്. പഠിക്കാൻ മിടുക്കിയായ ശ്രീനന്മയ്ക്ക് ജീവിതത്തിൽ ഇനിയും മുന്നേറുവാനുള്ള കരുത്ത് പകരുന്നതാകും ഈ സമ്മാനം. ലയൺസ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ രാമചന്ദ്രൻ കെ വി സൈക്കിൾ കൈമാറി. എ വി പത്മനാഭൻ, മേജർ ബാലകൃഷ്ണൻ, ബാലകൃഷ്ണൻ നായർ, രാജീവൻ കെ, മിനി പി, ജയസൂര്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാലിന്യം നിക്ഷേപിച്ചവരിൽ നിന്നും പിഴ ഈടാക്കി. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ എടാട്ട് സംസ്കൃത കോളേജിന് സമീപം സാമൂഹ്യവിരുദ്ധർ നിക്ഷേപിച്ച മാലിന്യങ്ങൾ തിരിച്ചെടുപ്പിച്ച് വാഹന ഉടമയിൽ നിന്നും പഞ്ചായത്ത് സെക്രട്ടറി 10,000 രൂപ പിഴ ഈടാക്കി. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.